എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് ചൂതാശ്ശേരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതൊരു സ്നാക്ക് ഐറ്റമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. പിന്നെ നമ്മുടെ ഇപ്പം റംദാൻ മാസക്കാലമാണ്, അപ്പോൾ ഇഫ്താർ സ്പെഷ്യൽ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അധികം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്നാക്കിലേക്ക് പോകാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നമുക്കിപ്പം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ ഏറ്റവും വലിയ ടെൻഷനാണ് മക്കൾക്ക് സ്നാക്സിന് എന്ത് കൊടുക്കും. കടയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിന് നമുക്ക് പലപ്പോഴും നമുക്ക് മടിയുണ്ട്. പിന്നെ നമ്മുടെ ചില പിന്നെന്താ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ വാങ്ങിച്ച് കൊടുത്തു പോകുന്നതാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചേരുവകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചേരുവകൾ പരിചയപ്പെടാം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങും 1 വലിയ ഉരുളക്കിഴങ്ങും 2 ചെറിയ ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചിട്ട് ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണിത്. പിന്നെ ഒരു ചെറിയ സവോള ആണെങ്കിൽ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ചെറിയ പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് കോൺഫ്ലോർ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വറ്റൽമുളക് ക്രഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെരടി നമുക്കിടാം. ചെറിയ പീസാക്കി അരിഞ്ഞിടാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, അല്ലെങ്കിലും കുഴപ്പമില്ല. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഞെരടിയെടുക്കാം. അതിനുശേഷം ആവശ്യമായ അളവിൽ മാത്രം കോൺഫ്ലോർ ചേർത്താൽ മതി. നമുക്കിത് പൊട്ടറ്റോ ബോൾസ് ആക്കി എടുക്കണം. ഇത് നന്നായിട്ട് ഞെരടിയെടുക്കാം. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിനി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒരു 2 ചെറിയ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പം ഒന്നുകൂടെ മിക്സ് ചെയ്ത് നോക്കാം. കോൺഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു കട്ടി ഫീൽ ചെയ്യും. നമുക്കിതൊന്ന് നന്നായിട്ട് ഉരുള പിടിച്ചെടുക്കാൻ പറ്റണം. രണ്ട് സ്പൂൺ ഇട്ടിട്ട് നോക്കാം. ഇത് മതിയാവും. നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പൊട്ടറ്റോ ബോൾസിന്റെ മിക്സ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ നന്നായിട്ട് എണ്ണ തടയിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. കുറച്ചെടുക്കാൽ മതി. ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ചെറിയ ബോൾസ് ആക്കാം. അപ്പം നമ്മുടെ മിക്സ് മുഴുവൻ ഞാൻ ബോളാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ഫ്രൈയിങ് പാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ ബോൾസായിട്ട് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് നമുക്ക് നേരത്തേക്ക് ഇട്ട് കൊടുക്കാം. മുങ്ങിക്കിടക്കണമെന്നില്ല, തിരിച്ചും മറിച്ചുവിടണം. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായതുകൊണ്ട് നമുക്ക് മാക്സിമം ബോൾസ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടല്ലേ നമ്മൾ ഉരുട്ടി എടുത്തേക്കുന്നത്.
നല്ലൊരു സ്നാക്കാണ്. നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. ആ ഉള്ളിയുടെയൊക്കെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ കളറും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. വെള്ളയ്ക്കകത്ത് ഈ നമ്മുടെ മുളകിന്റെ ചുവപ്പും മല്ലിയിലയുടെ പച്ചയും ഇവിടെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ആണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. ഈ ഒരു കളറിൽ ആയിക്കിട്ടണമേ. ഇത് കുറച്ചുകൂടെ ആവാനുണ്ട്. ഒരു ഗോൾഡൻ കളറിൽ ആയിക്കിട്ടണം. അതായത് രണ്ടും ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇട്ടതൊക്കെ ആയിട്ടുണ്ട്. തീ കുറച്ച് വെച്ചേക്കണേ, അല്ലെങ്കിൽ വെളിഭാഗം പെട്ടെന്ന് അങ്ങ് കരിയുകയും ചെയ്യും. അകം ഒട്ടും വേഗത്തതുമില്ല. ഇതൊക്കെ ഇച്ചിരൂടെ ആവാനുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഈ ഒരു കളറിൽ വരണം. അപ്പൊ നമ്മളിട്ട പൊട്ടറ്റോ ബോൾസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കോരിയെടുക്കാം. ദാ ഈ ഒരു കളറിൽ, ഒരു ഗോൾഡൻ കളറിൽ കിട്ടണം. നമുക്കത് കോരിമാറ്റാം. പ്ലേറ്റിലോട്ട് വെക്കാം. നമ്മുടെ ഇഫ്താറിനും വെക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. നമുക്ക് ബാക്കി ബോൾസും കൂടി ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ പൊട്ടറ്റോ ബോൾസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ്. കുഞ്ഞുങ്ങളുടെ സോസിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ, സോസ് നല്ലൊരു കോമ്പിനേഷൻ ആണ്. പിന്നെ വൈറ്റ് സോസോ ഗാർലിക് അല്ല മയണൈസോ അതല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിന്റെ കൂടെയും കഴിക്കാൻ പറ്റും. പിന്നെ ഇഫ്താറിന് പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമന്റ്സ് പറയണം. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോ അടുത്ത ദിവസം വേറെ ഡിഷ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.